UDF BJP my vote kachavadam nadathi Trithalayil LDF-ine parajayapeduthan shramichuvennu MP Rajesh. Ennal janangalude pinthuna kondanu adine marikadanna Trithalayil vijayichathu. Trithalayile samagra vikasanathinayi paddhathikal nadappilakkumennum MP Rajesh Kairali News-inodu paranju. കേരളത്തിൽ ഇടതുപക്ഷത്തിന് വലിയ ഒരു മുന്നേറ്റമാണ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. ആ മുന്നേറ്റത്തിന് തിളക്കമേകുന്ന ഒരു വിജയമുണ്ടായത് തൃത്താലയിൽ നിന്നാണ്. തൃത്താലയിൽ 10 വർഷത്തിന് ശേഷം എൽഡിഎഫിന്റെ വിജയക്കൊടി പാറിച്ച എംബി രാജേഷാണ് കൂടെയുള്ളത്. വലിയ ഒരു രാഷ്ട്രീയ വിജയമായിരുന്നു. എങ്ങനെയാണ് ഈ നിമിഷം കാണുന്നത്? ഈ വിജയം തീർച്ചയായിട്ടും അഭിമാനകരമാണ്. അത് പാലക്കാട് ജില്ലയിലെ പ്രസ്ഥാനത്തിനും തൃത്താലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഓരോ പ്രവർത്തകർക്കും അഭിമാനിക്കാവുന്ന വിജയമാണ് ഇത്. തൃത്താലയിലെ എൽഡിഎഫ് പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിന്റെ നേട്ടമാണ്. വിജയിച്ചേ അടങ്ങൂ എന്ന വാശിയിലാണ് തിരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ അവസാനം വരെ പോളിംഗ് അവസാനിക്കുന്നതുവരെ ഓരോ എൽഡിഎഫ് പ്രവർത്തകനും പ്രവർത്തിച്ചത്. ഞാൻ ഇതിനു മുമ്പ് മത്സരിച്ച ഒരു തിരഞ്ഞെടുപ്പിലും കണ്ടിട്ടില്ലാത്ത അഭൂതപൂർവമായിട്ടുള്ള ഒരു ഉത്സാഹവും ആവേശവും വിജയദാഹവും എൽ ഡി എഫ് പ്രവർത്തകരിൽ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അതിൻ്റെ മുമ്പിൽ നിന്നു എന്നതേ ഉള്ളൂ. ഇത് അവരുടെ വിജയമാണ്. പ്രചാരണത്തിൻ്റെ ഒരു തുടക്കം മുതൽ കേരളം തൃത്താലയിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് വോട്ടെണ്ണുന്ന ദിവസവും കേരളത്തിൻ്റെ മുഴുവൻ കണ്ണും തൃത്താലയിലേക്കായിരുന്നു. ഇടയ്ക്ക് വോട്ട് ഏറിയും കുറഞ്ഞും ഭൂരിപക്ഷം മാറിയും മറിഞ്ഞും ഒക്കെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ആശങ്ക ഉണ്ടായിരുന്നു ആ സമയത്ത്? സത്യത്തിൽ ഏറിയും കുറഞ്ഞും ഇരുന്നിട്ടില്ല. തുടർച്ചയായി ഒരു ഘട്ടം വരെ UDF ലീഡ് നാമമാത്രമെങ്കിലും ലീഡ് നിലനിർത്തിക്കൊണ്ടുപോയിരുന്നു. അപ്പോഴൊന്നും ആശങ്ക ഉണ്ടായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതെല്ലാം UDFന്റെ ശക്തി കേന്ദ്രമായ പഞ്ചായത്തുകളാണ്. അവിടെയെല്ലാം UDFന് സാധാരണ കിട്ടുന്ന ലീഡ് കിട്ടിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ വിജയിക്കും എന്ന ഉറപ്പ് എനിക്ക് ആദ്യ റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ടായിരുന്നു, വിജയിക്കാനാവും എന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിലും ഒരു ആശങ്ക വന്നില്ല. ഇടയ്ക്ക് കുറച്ച് ഒരു ഫോട്ടോ ഫിനിഷൊക്കെ ആയേക്കാമെന്നൊരു തോന്നലുണ്ടായി, പക്ഷെ അതും മറികടന്നു. പിന്നീട് LDFന്റെ സ്വാധീന കേന്ദ്രങ്ങളിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ മുന്നേറ്റം ഉണ്ടാവുകയും ചെയ്തു. ഈ തൃത്താല മണ്ഡലത്തിൽ തന്നെ കാലങ്ങളായി കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലായി BJP വോട്ട് കോൺഗ്രസിന് മറിക്കുന്നു എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. വോട്ടെടുപ്പിന് പിന്നാലെ തന്നെ അത്തരമൊരു ആരോപണം ഇത്തവണയും ഉയർന്നു വന്നിരുന്നു. BJPയുടെ വന്ന വോട്ടുകളിൽ ഒരു കുറവും കാണുന്നുണ്ട്. വോട്ട് മറിച്ചുകൊണ്ട് BJP LDFനെ പരാജയപ്പെടുത്താൻ അവിടെ ശ്രമിച്ചിട്ടുണ്ടോ? BJPയും UDFും ചേർന്ന് ശ്രമിച്ചു. എന്നിട്ടും UDFന് പരാജയമുണ്ടായി. അത് തൃത്താലയിൽ മാത്രമല്ല, കേരളത്തിലാകെ ഉണ്ടായല്ലോ ആ ശ്രമം. തെരഞ്ഞെടുത്ത ഒരുപാട് മണ്ഡലങ്ങളിൽ അത് പരീക്ഷിച്ചു. ചിലയിടത്ത് അവർക്ക് വിജയിക്കാൻ പറ്റി. ഇപ്പോൾ തൃപ്പൂണിത്തുറ, കുണ്ടറ, പാല ഇവിടെയെല്ലാം അതാണ് നടന്നത്. നമുക്ക് കൃത്യമായിട്ട് വോട്ടിൻ്റെ കണക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. തൃത്താലയിൽ 22,000 വോട്ട്, 21,800 വോട്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 2019 BJPക്ക് അവിടെ കിട്ടിയത്. ഇപ്പോൾ അത് 12,840 ആവുന്നു. അതും BJPയുടെ എന്താണ് IT സെല്ലിൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ച സ്ഥാനാർത്ഥിക്ക് വെറും 12,840. ഈ 9,000 വോട്ട് എവിടെ പോയി എന്ന് BJP നേതൃത്വം വ്യക്തമാക്കണം. അതും 2 വർഷം കൊണ്ട്. ഇങ്ങനെ പടവലങ്ങ പോലെ കീഴ്പ്പെട്ടാണോ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി കേരളത്തിൽ വളരുന്നത്? അത് പറഞ്ഞാൽ മതി, ഞങ്ങളുടെ കാര്യം പോക്കാണ്. ഇങ്ങനെ BJP ഇവിടെ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണെങ്കിൽ അത് തുറന്ന് പറയാം. അല്ല, ഞങ്ങൾ കോൺഗ്രസിന് വോട്ട് വിറ്റതാണ് എന്നാൽ അത് പറയാം. UDFന് വോട്ട് വിറ്റതാണെങ്കിൽ അത് പറയണം. BJP മറുപടി പറയണമല്ലോ ഇതിനെല്ലാം. അപ്പോൾ BJPയുടെ ഈ ഉദാരമായ സഹായം എന്ന് പറഞ്ഞാൽ ഈ കർണൻ കവചകുണ്ടലങ്ങൾ കൊടുത്തതുപോലെയാണ്. സ്വന്തം വോട്ടെടുത്തിട്ട് UDFന് കൊടുത്തിട്ട് പോലും UDFന് കരപറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതിനപ്പുറത്ത് ഒരു ജനകീയ പിന്തുണ LDFന് ലഭിച്ചു. അതിനപ്പുറം ഈ ഉപജാപം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം. അതിനെ കൂടി മറികടക്കാവുന്ന, അതിജീവിക്കാവുന്ന പിന്തുണ LDFന് ജനങ്ങളിൽ നിന്ന് കിട്ടി. നേരത്തെയും തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചതാണ്. ഒരുപക്ഷെ വോട്ടെടുപ്പിന് ശേഷം പറഞ്ഞത് ഇത്രയും വൃത്തികെട്ട രീതിയിൽ വ്യക്തിഹത്യ നടത്തുകയും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ നേരിടുകയും ചെയ്യേണ്ടി വന്ന ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല എന്നാണ്. അതിനെയെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നാണ്? സംശയം വേണ്ട. തിരഞ്ഞെടുപ്പിൽ ഇങ്ങനെ വ്യക്തിഹത്യ നടത്താൻ വന്നാൽ എന്ത് പ്രതികരണം ജനങ്ങളിൽ നിന്നുണ്ടാവും എന്ന് പഠിപ്പിച്ചു കൊടുത്തൊരു തിരഞ്ഞെടുപ്പാണ്. എനിക്ക് അതിൽ പ്രത്യേകമായ സന്തോഷമുണ്ട്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കേൾക്കേണ്ടി വന്നിട്ടില്ലാത്ത കാര്യങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ കേട്ടു. മൈക്ക് വെച്ച് എന്തെല്ലാമാണ് വിളിച്ചു പറഞ്ഞത്, സോഷ്യൽ മീഡിയയിലൂടെ എന്തെല്ലാമാണ് പ്രചരിപ്പിച്ചത്,
തെരഞ്ഞെടുപ്പിന് ശേഷം ഈ കാര്യങ്ങൾ പലതും ആർക്കും അറിയേണ്ട കാര്യമില്ല. ഇത് ആദ്യത്തേതല്ല, പക്ഷെ ഇത്ര ഹീനമായിട്ട് ഇതിനു മുമ്പ് നേരിടേണ്ടി വന്നിട്ടില്ല. ആ വാടകയ്ക്കെടുത്ത ആളെ കൊണ്ടുവന്നിട്ട് എന്തെല്ലാം അവിടെ പറഞ്ഞു. ഇതെല്ലാം അന്ന് വലിയ ഒരു ആത്മരോഷം എനിക്ക് ഉണ്ടാക്കിയ കാര്യമാണ്. വേദന എന്നൊന്നും ഞാൻ പറയുന്നില്ല, ആത്മരോഷം ഉണ്ടാക്കിയൊരു കാര്യമാണ്. അതിനുള്ള മറുപടി ജനം കൊടുക്കും എന്ന ഉറപ്പുണ്ടായിരുന്നു, കൊടുത്തു. അതിൽ സന്തോഷമുണ്ട്, അത് ഞാൻ മറച്ചു വെക്കുന്നില്ല. ഞാൻ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വ്യക്തിപരമായിട്ട് വേട്ടയാടപ്പെട്ടിട്ടില്ല. ഇവരെല്ലാം അതിന് ചീത്തേക്കേണ്ടി വന്നവരല്ലേ. ഈ വിജയം ഉറപ്പിച്ചതിന് ശേഷം ആദ്യത്തെ പ്രതികരണം ഞാൻ ശ്രദ്ധിച്ചിരുന്നു, ഈ വിജയം മഹാനായ AKGക്ക് സമർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. AKGയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. വെറും ഓർമ്മയല്ല, മുറിവേറ്റ ഓർമ്മയാണ്. AKG മുറിവേൽപ്പിച്ചത് തൃത്താലയിൽ നിലവിലുണ്ടായിരുന്ന MLA ആണ്, അദ്ദേഹത്തിൻ്റെ ഓർമ്മയെ. ഞാൻ ഈ വിജയം പിന്നെ AKGയുടെ ഓർമ്മയ്ക്ക് മുമ്പിലല്ലാതെ മറ്റെവിടെയാണ് സമർപ്പിക്കുക? ഈ തൃത്താലയിൽ ആദ്യം തന്നെ ശ്രദ്ധിച്ചത് രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം അടിസ്ഥാന സൗകര്യ മേഖലയിലെ പ്രശ്നങ്ങളാണ് ആദ്യം മുതൽ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചിരുന്നത്, റോഡുകൾ. പിന്നീട് ഏറ്റവും അവസാനം എത്തുമ്പോഴത് മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യമായ കുടിവെള്ളത്തിലേക്ക് എത്തി. ആ കുടിവെള്ളത്തിൻ്റെ രാഷ്ട്രീയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. കുടിവെള്ളം അവസാനമല്ല, ഞാൻ ഏറ്റവും ആദ്യം ഉന്നയിച്ച കാര്യം ആദ്യം തന്നെ അവിടെ പറഞ്ഞത് തൃത്താലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വെള്ളമില്ല എന്നുള്ളതാണ്. രണ്ട് പുഴകൾ ഒന്ന് ചേരുന്നു, ഭാരതപ്പുഴയും തൂതപ്പുഴയും, പക്ഷേ കുടിക്കാൻ വെള്ളമില്ല. വെള്ളം സർവത്ര തുള്ളി കുടിക്കാനില്ല അത്രയും. ഇതാണ് സ്ഥിതി, ഇതിന് പരിഹാരമുണ്ടാക്കണം. അതാണ് ആദ്യം തന്നെ പറഞ്ഞത്. പിന്നെ വികസന പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു. ഗവൺമെൻറ് കോളേജിൻ്റെ കെട്ടിടം പണി പൂർത്തിയാവാത്തത്, ഗവൺമെൻറ് ITI യാഥാർത്ഥ്യമാവാത്തത്, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അത് ജനങ്ങൾ നല്ല നിലയിൽ തന്നെ അതിനെ അവർ കണക്കിലെടുത്തു എന്നാണ്, അതൊരു ചർച്ചാ വിഷയമാക്കിയിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു. അങ്ങനെ ജനകീയ പ്രശ്നങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ, ഇതാണ് ചർച്ചാ വിഷയമാക്കിയത്. വ്യക്തിപരമായ ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല. കുടിവെള്ളം ഉറപ്പാണ് എന്നാണ് ഈ പ്രചരണത്തിൽ പറഞ്ഞത്. ഏതൊക്കെ കാര്യങ്ങളിലായിരിക്കും ഇനി പ്രത്യേകിച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കുക തൃത്താലയുടെ കാര്യത്തിൽ? ഒരു പ്രകടന പത്രിക ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ആ പ്രകടന പത്രിക സമയബന്ധിതമായിട്ട് നടപ്പാക്കുന്നതിലായിരിക്കും ശ്രദ്ധ. അതിൽ ഒന്നാമത്തെ കാര്യം കുടിവെള്ളം തന്നെയാണ്. എല്ലാവർക്കും വെള്ളം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ വിദ്യാഭ്യാസ മേഖലയും, ഗവൺമെൻറ് കോളേജ് മാത്രമല്ല, സ്കൂളുകളുടെ ഡിജിറ്റലൈസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ പൂർത്തിയാവാനുണ്ട്. അതുപോലെ ITIയുടെ കാര്യമുണ്ട്. പിന്നെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാർഷിക വികസനം, ടൂറിസം ഏറ്റവും പ്രധാനപ്പെട്ട വലിയൊരു സാധ്യതയാണ്, കൾച്ചറൽ ഇക്കോ ടൂറിസം. ഇതെല്ലാം ഞാൻ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. പറഞ്ഞ കാര്യങ്ങളെല്ലാം നന്നായിട്ട് ഓർമ്മയിലുണ്ട്. പറഞ്ഞതൊന്നും മാറ്റിപ്പറയില്ല, വാക്ക് പാലിക്കും. തൃത്താലയുടെ മുഖച്ഛായ മാറ്റുന്ന വികസന പ്രവർത്തനങ്ങളാണ് മനസ്സിലുള്ളത്. കുടുംബം കൂടി കൂടെയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ വിജയം പ്രതീക്ഷിച്ചിരുന്നത്? ആഗ്രഹിച്ചിരുന്നു, പ്രതീക്ഷിച്ചിരുന്നത് തെരഞ്ഞെടുപ്പല്ലേ, നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കാൻ പാടില്ലല്ലോ. അപ്പം എന്തായാലും സ്വീകരിക്കാൻ തയ്യാറായിരുന്നു, പക്ഷെ ആഗ്രഹിച്ചിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു വ്യക്തിപരമായ വിക്ഷേപത്തിൽ ഒരു പക്ഷേ കുടുംബത്തെ കൂടി വിളിച്ചെടുക്കുന്ന നിലയിൽ ചില കാര്യങ്ങൾ പ്രചാരണ രംഗത്തുണ്ടായിരുന്നു, അതിനെങ്ങനെയാണ് കാണുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ള, മറ്റെപ്പോഴും തെരഞ്ഞെടുപ്പുകളുടെ വിജയം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അത് കുറച്ചൊക്കെ രാഷ്ട്രീയം കൂടിയാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വ്യക്തിപരമായി തന്നെ ഇത് വിജയിക്കേണ്ടതെന്നാണ്. വിജയിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ജീവിതത്തിൽ പുറത്തിയ പല നിലപാടുകളും അതിൻ്റെ ഒരു ചെരുമയെക്കുറിച്ചൊക്കെയുള്ള ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ അങ്ങനെ വല്ലാത്തൊരു പ്രതിസന്ധി ഈ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വല്ലാതെ വ്യക്തിപരമായിട്ട് തെരഞ്ഞെടുപ്പിലെ വിജയം ആഗ്രഹിച്ചിരുന്നു. നല്ല സന്തോഷമുണ്ട്, പക്ഷെ മൊത്തം LDFന്റെ വിജയം കാണുമ്പോൾ അതിനേക്കാൾ സന്തോഷമുണ്ട്. കേരളത്തിലെ മൊത്തം വിജയം കാണുമ്പോൾ ഏതായാലും ഈ സന്തോഷകരമായ അഭിമാനകരമായ നിമിഷത്തിൽ കൈരളിയോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ചതിൽ എൻ്റെ സന്തോഷം അറിയിക്കുന്നു. പാലക്കാട് നിന്നും സിജു കണ്ണൻ.